നമസ്കാരം. മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ രണ്ട് ലോക്സഭാ സീറ്റ് സിപിഎമ്മിനും രണ്ട് ലോക്സഭാ സീറ്റ് സിപിഐക്കും. സ്റ്റാലിൻ്റെ ഔദാര്യമാണത്രേ, ഒരിക്കലുമല്ല. സ്റ്റാലിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്റ്റാലിനറിയാം ഇടതുപക്ഷ മുന്നണികളുടെ പ്രസക്തി എന്താണെന്നുള്ളത്. വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിലുള്ളവർക്ക് ചിലപ്പോൾ ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലായിരിക്കാം. പക്ഷേ ഒരു കാലത്ത് ഇടതുപക്ഷ മുന്നണി വലിയ രീതിയിൽ ശക്തി പകരുന്ന, ജനങ്ങൾക്കിടയിൽ വിശ്വാസമുള്ള, ലോക്സഭയിൽ എ കെ ജിയെ പോലുള്ള തഴക്കവും പഴക്കവുമുള്ള നേതാക്കളെ സമ്മാനിച്ച ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. ആ ഇടതുപക്ഷ മുന്നണിയെ ചെറുതാക്കി കാണിക്കുന്നുണ്ട്, പലരും പല വിധത്തിലും ആക്ഷേപിക്കുന്നുണ്ട്. ആക്ഷേപമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇടതുപക്ഷ മുന്നണിയുടെ ഇപ്പോഴത്തെ രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. കനൽ ഒരു തരിമതി എന്നും കേരളത്തിൽ എം ആരിഫ് മാത്രമല്ലേ ജയിച്ചോളൂ, ഇനി അതും പൂട്ടുമെന്നും പറയുന്നവർ ഏറെയാണ്. കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ഇടതുപക്ഷ മുന്നണിയല്ല, കോൺഗ്രസ് ആണെന്ന് പറയുന്നവരുണ്ട്. നേമത്ത് കെ മുരളീധരൻ ഇറങ്ങിയതുകൊണ്ടാണത്രേ ഇടതുപക്ഷ മുന്നണിയല്ല, കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ ലോക്സഭാ സീറ്റുകളിൽ ഒന്നുപോലും നേടരുത്, ബി ജെ പി നേടിയാലും വേണ്ടിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. അതുവഴി കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് സ്റ്റാലിൻ നടത്തുന്ന പോരാട്ടങ്ങളെ കുറിച്ച്. ഇടതുപക്ഷ മുന്നണി വലിയ രീതിയിലൊക്കെ ബീഹാറിലും ചെറിയ രീതിയിലൊക്കെ രാജസ്ഥാനിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ അവർക്ക് രണ്ടോ മൂന്നോ നിയമസഭാ സീറ്റുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടായിരിക്കാം. ബീഹാറിൽ അവർക്ക് കുറച്ച് നിയമസഭാ സീറ്റുകളിൽ മാത്രമേ മുന്നേറാൻ കഴിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടായിരിക്കാം. ബംഗാൾ അപ്പാടെ പോയല്ലോ, ത്രിപുരയിൽ ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷം പോലുമല്ലല്ലോ എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇടതുപക്ഷ മുന്നണിക്ക് സ്വാധീനമുണ്ടായിരുന്ന ആ സുവർണ കാലഘട്ടമായിരുന്നു 2004. അന്ന് ലോക്സഭയിൽ 145 എംപിമാർ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനെ പുറകിൽ നിന്ന് പിന്തുണച്ചതുകൊണ്ട് മാത്രം ആ സർക്കാർ വീഴാതെ നോക്കി, ബി ജെ പി അധികാരത്തിൽ വരാതെ അവിടെ ലോക്സഭയിൽ അവിടുത്തെ കോൺഗ്രസിന്, കോൺഗ്രസ് യു പി എ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അന്ന് യു ഡി എഫിലെ എല്ലാ എം പിമാരെയും അമ്പേ പരാജയപ്പെടുത്തിയാണ് ഇടതുപക്ഷം എൽ ഡി എഫ് ഇവിടെ ലോക്സഭാ സീറ്റുകൾ തൂത്തുവാരിയത്. അന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പരാജയപ്പെട്ടു, പരാജിതരായ ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ കളിയാക്കരുത്. കേരളത്തിൽ ലോക്സഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന് സമ്മാനിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് പുനർവിചിന്തനം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരല്ല കോൺഗ്രസ്സുകാർ എന്ന് അക്കമിട്ട് പറയാനൊന്നും കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഒരു വോട്ടെടുപ്പ് വന്നാലോ, ഒരു അവിശ്വാസ പ്രമേയം വന്നാലോ, ഇടതുപക്ഷ മുന്നണിയിലെ ഒരംഗം പോലും ബി ജെ പിയോ ബി ജെ പിയിലെ അംഗങ്ങളെയോ ബി ജെ പിയുടെ സഖ്യകക്ഷികളെയോ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു കാലത്തും അവർക്ക് വോട്ട് കുത്തില്ല എന്ന് പൂർണ്ണമായി ബോധ്യമുള്ളവരാണ് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് കേരളത്തിൽ ലോക്സഭയിൽ വോട്ട് കൊടുത്താൽ അത് പാഴായി പോയില്ല എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ ഉണ്ടായി തുടങ്ങി, ഉണ്ട് എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.